നമസ്കാരം. ഹാർവസ്റ്റ് ന്യൂസ് വീക്ക്ലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ഭവനങ്ങളിൽ ക്രിസ്തുവിനെ തള്ളി ചൈനീസ് പ്രസിഡന്റിനെ പ്രതിഷ്ഠിക്കാൻ ചൈനീസ് പ്രവിശ്യയിൽ ക്രൈസ്തവർക്ക് നിർദ്ദേശം. ദാരിദ്ര്യ നിർമ്മാർജ്ജന ആനുകൂല്യം വേണമെങ്കിൽ തങ്ങളുടെ ഉത്തരവ് പാലിക്കണമെന്നും സർക്കാർ പ്രതിനിധികൾ. ടെക്സസിൽ കൊല്ലപ്പെട്ട ഷെറിൻ മാത്യൂസിന്റെ വളർത്തമ്മ സിനി മാത്യൂസിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് കുട്ടിയെ തനിച്ചാക്കി വീട് വിട്ടത്. അണികൾക്ക് താല്പര്യമില്ല. ഓസ്ട്രേലിയയിൽ നിരീശ്വരവാദികളുടെ ആഗോള കൺവെൻഷൻ ഉപേക്ഷിച്ചു. പെന്തക്കോസ്ത് മിഷന് അന്തർദേശീയ യുവജന ക്യാമ്പ് നവംബർ 23 മുതൽ ചെന്നൈയിലെ സഭ ആസ്ഥാനത്ത്. ശലോമോൻ പണിത കോട്ടയുടെ ഭാഗങ്ങൾ ഇസ്രയേലി ഗവേഷകർ കണ്ടെത്തി. ബൈബിൾ ചരിത്ര വസ്തുതകൾക്ക് കൂടുതൽ തെളിവുകൾ. അമേരിക്കയിൽ വംശീയ ആക്രമണങ്ങൾ പെരുകുന്നു. 2016 6000-ത്തിലധികം വംശീയ ആക്രമണങ്ങൾ നടന്നതായി FBI. ബ്രിട്ടനിലെ സ്കൂളുകളിൽ നിന്ന് BC-യും AD-യും നീക്കം ചെയ്യുന്നു. നടപടി ക്രിസ്തുനാമം ഒഴിവാക്കാൻ. ഹാർവസ്റ്റ് ന്യൂസ് സ്പെഷ്യൽ. ഇനി യന്ദിര ലോകം. വാർത്തകൾ വിശദമായി. ക്രിസ്തുവിന്റെ പ്രതീകാത്മക ചിത്രം എടുത്തുമാറ്റി അവിടെ ചൈനീസ് പ്രസിഡന്റിന്റെ ചിത്രം പ്രതിഷ്ഠിക്കുന്ന ചൈനീസ് ക്രൈസ്തവരുടേതെന്ന പേരിൽ പുറത്തു വന്ന ചിത്രവും വാർത്തയും വൻ വാർത്താ പ്രാധാന്യം നേടി. ക്രിസ്തുവല്ല രക്ഷകൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആണെന്നും ദാരിദ്ര്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ എന്നുമാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ നിലപാട്. നിലപാട് കർശനമായപ്പോൾ ചിയാൻഷി പ്രവിശ്യയിലെ യുഗാനിലെ പ്രാദേശിക ഭരണകൂടം ക്രൈസ്തവരുടെ ഇടയിൽ നിർബന്ധിത ബോധവൽക്കരണത്തിന് ശ്രമിക്കുകയായിരുന്നു. അതേ തുടർന്ന് പ്രാദേശിക ഭരണകർത്താക്കൾക്കൊപ്പം പാർട്ടി പ്രവർത്തകരും ക്രൈസ്തവ വീടുകളിലെത്തി ക്രിസ്തുവിന്റെ പ്രതീകാത്മക ചിത്രങ്ങൾ എടുത്തുമാറ്റി പകരം വീടിന്റെ രക്ഷകൻ എന്ന അർത്ഥത്തിൽ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ചിത്രം സ്ഥാപിക്കുകയും ചെയ്തു. വാർത്തയും ചിത്രവും വൈറലായതോടെ അനവധി അന്തർദേശീയ മാധ്യമങ്ങളടക്കം വലിയ മാധ്യമ പട തന്നെയാണ് ചിയാൻഷി പ്രവിശ്യയിലെ യുഗാനിൽ എത്തി വാർത്തയുടെ വിശദാംശങ്ങൾ തേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഹോങ്കോങ്ങിലെ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതിന് പ്രകാരം യുഗാനിലെ ക്രൈസ്തവ ഭവനങ്ങളിലെത്തിയ പ്രാദേശിക ഭരണകൂട പ്രവർത്തകർ വീടുകളിൽ നിന്ന് ബൈബിൾ, വാക്യബോർഡുകൾ, പ്രതീകാത്മക ചിത്രങ്ങൾ, കുരിശുകൾ എന്നിവ എടുത്തു മാറ്റുവാൻ കർശന നിർദ്ദേശം നൽകിയതായും ദാരിദ്ര്യമകറ്റാൻ ഷീ ജിൻപിങ്ങിനെ കൊണ്ട് മാത്രമേ സാധിക്കൂവെന്ന് ബോധവൽക്കരണം നടത്തിയതായും പറയുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ആനുകൂല്യം വേണമെങ്കിൽ തങ്ങളുടെ ഉത്തരവ് പാലിക്കണമെന്ന് ക്രൈസ്തവ ഭവനങ്ങളിലെത്തി പ്രാദേശിക സർക്കാർ ഉദ്യോഗസ്ഥർ ഭീഷണി ഉയർത്തുന്നതായും റിപ്പോർട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളുടെ തുടക്കത്തിൽ തന്നെ 600-ഓളം ക്രൈസ്തവ വിശ്വാസികൾ മതവിശ്വാസം ഉപേക്ഷിച്ചെന്നും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുഗാൻ നേതാക്കൾ പറഞ്ഞതായി മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായാണ് ഷീ ജിൻപിങ്ങിനെ രക്ഷകനായി അവതരിപ്പിക്കുന്നത്. 2020-നകം രാജ്യത്ത് ദാരിദ്ര്യം അവസാനിപ്പിക്കണമെന്ന ലക്ഷ്യവുമായാണ് പാർട്ടിയുടെ പുതിയ പ്രവർത്തനങ്ങൾ. മാർച്ചിൽ തങ്ങളുടെ ദൗത്യം ആരംഭിച്ചുവെന്നും ഇതുവരെ 1000-ത്തിലധികം ചിത്രങ്ങൾ ക്രിസ്തീയ ഭവനങ്ങളിൽ വിതരണം ചെയ്തിട്ടുണ്ടെന്നുമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ചുമതലയുള്ള നേതാവ് ക്യുയാൻ പറയുന്നത്. യുഗാനിലെ ജനസംഖ്യയിൽ 11%-ത്തിലധികം ക്രൈസ്തവരുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും ദരിദ്രരാണ്. അതുകൊണ്ട് തന്നെ അവരിലെ ദൈവവിശ്വാസത്തെ പിഴുതെറിയുവാൻ അവരുടെ ദാരിദ്ര്യത്തിൽ മുതലെടുപ്പ് നടത്താനാണ് സർക്കാരിന്റെ നീക്കം. ഇതുവരെയും ക്രിസ്തുവിന് നിങ്ങളുടെ ദാരിദ്ര്യം നീക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് ക്രൈസ്തവരോട് പാർട്ടി നേതാക്കൾ ചോദിക്കുന്നത്. ആയതിനാൽ മതം ഉപേക്ഷിച്ച് രാഷ്ട്രീയ തത്വസംഹിതയിൽ വിശ്വസിക്കാനും ഷീ ജിൻപിങ്ങിന്റെ പിന്നിൽ അണിനിരക്കാനും ബുദ്ധി ഉപദേശവും നൽകുന്നു. ചൈനയിലെ ജനസംഖ്യയിൽ 11%-ത്തോളം പേരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാവസ് ന്യൂസ്. അമേരിക്കയിലെ ടെക്സസിൽ കഴിഞ്ഞ മാസം കൊല്ലപ്പെട്ട 3 വയസ്സുകാരി ഷെറിന്റെ വളർത്തമ്മ സിനി മാത്യൂസിനെ നവംബർ 16 റിച്ചർഡ്സൺ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒക്ടോബർ 7 3 വയസ്സുള്ള ഷെറിനെ അവരുടെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് പിതാവ് വെസ്ലിയും സിനിയും അവരുടെ 4 വയസ്സുള്ള കുട്ടിയും പുറത്തുപോയി എന്ന ചാർജിലാണ് കേസെടുത്തിരിക്കുന്നത്. റിച്ചർഡ്സൺ ജയിലിലുള്ള സിനിക്ക് $2.5 ലക്ഷം ജാമ്യവും നിശ്ചയിച്ചിട്ടുണ്ട്. അഭിഭാഷകനൊപ്പം സിനി പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. അവിടെ വച്ചാണ് അറസ്റ്റ് ചെയ്തത്. കൊല്ലപ്പെട്ട ഷെറിൻ മാത്യൂസിന്റെ വളർത്തമ്മ സിനി മാത്യുവിനെ നവംബർ 16 റിച്ചർഡ്സൺ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒക്ടോബർ 7 വൈകിട്ട് 3 വയസ്സുള്ള വളർത്തുപുത്തി ഷെറിനെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് പിതാവ് വെസ്ലിയും സിനിയും അവരുടെ 4 വയസ്സുള്ള കുട്ടിയുമൊത്ത് ഡിന്നർ കഴിക്കുവാൻ പുറത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി. ചില മണിക്കൂറുകൾക്ക് ശേഷമാണ് അവർ മടങ്ങി വന്നത്. അപകടകരമായ അനാസ്ഥയോട് ഷെറിനെ തനിച്ചാക്കിയെന്ന കുറ്റമാണ് സിനിക്കെതിരെ പോലീസ് ആരോപിച്ചിരിക്കുന്നത്. $2 ലക്ഷം ജാമ്യത്തുകയും നിശ്ചയിച്ചിട്ടുണ്ട്. വെസ്ലി മാത്യൂസിനെ നേരത്തെ അറസ്റ്റ് ചെയ്യുകയും ഡാളസിലുള്ള ജയിലിൽ പാർപ്പിച്ചിരിക്കുകയുമാണ്. ഡാളസ് മെഡിക്കൽ എക്സാമിനേഴ്സ് ഇപ്പോഴും ഷെറിൻ മാത്യൂസിൻ്റെ മരണകാരണം പൂർണ്ണമായും വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടില്ല. അവർ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്.
താമസിയാതെ മരണ കാരണം അവർ വെളിച്ചത്തെ കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കുന്നു. കുട്ടി പാൽ കുടിക്കാതിരുന്നതിനെ തുടർന്ന് ക്ഷമ നശിച്ച വെസ്ലിയും ഭാര്യ സിനിയും കുട്ടിയെ വീട്ടിൽ വിട്ട് പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് വെസ്ലി പോലീസിനോട് പറഞ്ഞത്. കുട്ടിയെ തനിച്ചാക്കി സിനിയും കൂടെ ചെന്നു. ഒന്നര മണിക്കൂറിന് ശേഷം അവർ തിരികെ എത്തുമ്പോൾ കുട്ടി അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്നു. തുടർന്ന് രാത്രിയിലാണ് ഷെറിനെ കാണാതായത്. രണ്ടാഴ്ചയ്ക്ക് ശേഷം കുട്ടിയുടെ മൃതദേഹം ഒരു കലുങ്കിനടുത്ത് നിന്ന് കണ്ടെടുത്തപ്പോൾ വെസ്ലി മൊഴി മാറ്റിയിരുന്നു. പുലർച്ചെ 3 മണിക്ക് പാൽ കുടിക്കാതിരുന്ന കുട്ടിയെ ഗ്യാരേജിൽ വെച്ച് നിർബന്ധിച്ച് പാൽ കുടിപ്പിച്ചപ്പോൾ ശ്വാസം മുട്ടി കുട്ടി അബോധാവസ്ഥയിലായെന്നും പൾസ് നിലച്ചത് കണ്ടപ്പോൾ പുറത്തു കൊണ്ടുപോയി ഇട്ടു എന്നുമാണ് പിന്നീട് മൊഴി നൽകിയത്. കുട്ടിയെ പരിക്കേൽപ്പിച്ചു എന്ന ചാർജിൽ അറസ്റ്റ് ചെയ്ത വെസ്ലി 1 മില്യൺ ജാമ്യത്തിൽ ഡാലസ് കൌണ്ടി ജയിലിലാണെന്നാണ് റിപ്പോർട്ടുള്ളത്. ഷെറിന്റെ മരണകാരണം ഇനിയും മെഡിക്കൽ എക്സാമിനർ സ്ഥിരീകരിച്ചിട്ടില്ലെന്നാണ് വിവരം. മൂത്ത കുട്ടിയെ ഫോസ്റ്റർ കെയറിൽ നിന്ന് വിട്ടുകിട്ടാൻ സിനി നൽകിയ കേസ് ഈ മാസം 29 പരിഗണിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് ന്യൂസ്. ഓസ്ട്രേലിയയിലെ നിരീശ്വരവാദികളുടെ ഏറ്റവും വലിയ കൺവെൻഷനായ ഗ്ലോബൽ എത്തിസ്റ്റ് കൺവെൻഷൻ ആളുകളുടെ താല്പര്യമില്ലായ്മ മൂലം ഉപേക്ഷിച്ചു. 2018 ഫെബ്രുവരിയിൽ മെൽബണിലായിരുന്നു കൺവെൻഷനുള്ള വേദി കണ്ടെത്തിയിരുന്നത്. തുടക്കം മുതൽ പ്രവേശന പാസിന്റെ വിൽപ്പന മന്ദഗതിയിലായിരുന്നു. ഇക്കാരണവും സംഘാടകർ തമ്മിലുള്ള വിയോജിപ്പുകളും കൺവെൻഷൻ ഉപേക്ഷിക്കാൻ സംഘാടകരെ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാണ് വിവരം. എത്തിസ്റ്റ് ഫൗണ്ടേഷൻ ഓഫ് ഓസ്ട്രേലിയ സംഘാടകരായ കൺവെൻഷനിൽ ദി സാത്താനിക് വേഴ്സസ് എന്ന കൃതിയുടെ കർത്താവായ സൽമാൻ റഷ്ദിയായിരുന്നു മുഖ്യ പ്രഭാഷകനായി നിശ്ചയിച്ചിരുന്നത്. മതമില്ലാത്തവരുടെ എണ്ണം ഓസ്ട്രേലിയയിൽ വർദ്ധിച്ചു വരുന്നു എന്ന വാർത്തകൾ സജീവമാകുന്നതിനിടയിലാണ് മതമില്ലാത്തവരുടെ കൺവെൻഷൻ താല്പര്യക്കുറവ് മൂലം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധേയമായിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ നിരീശ്വരവാദ പ്രസ്ഥാനം ദിക്കറിയാതെ ഉഴലുകയാണെന്ന് മെൽബണിലെ സിറ്റി ബൈബിൾ ഫോറത്തിന്റെ വക്താവ് റോബർട്ട് മാർട്ടിൻ പറഞ്ഞു. ഒരു സംഘടന എന്ന നിലയിൽ എത്തിസ്റ്റ് ഫൗണ്ടേഷന് കിട്ടിയ കനത്ത പ്രഹരമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഏതൊരു സംഘടനയായാലും തങ്ങളെ ഒരുമിപ്പിക്കുന്ന ആശയത്തിൽ നിന്നും വ്യതിചലിച്ചാൽ ഐക്യപ്പെടുത്തുന്ന മറ്റൊരാശയം കണ്ടെത്തേണ്ടി വരും. എത്തിസ്റ്റ് ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം ദൈവമില്ല എന്ന ആശയത്തിലായിരുന്നു അവർ ഒരുമിച്ചിരുന്നത്. ഇനി മറ്റൊരാശയം കണ്ടെത്തുക അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണെന്നും റോബർട്ട് പറയുന്നു. ഭൗതികവാദികളും നിരീശ്വരവാദ കാഴ്ചപ്പാട് പുലർത്തുന്നവരുമായ റിച്ചാർഡ് ഹോക്കിൻസ്, ജെയിൻ കാരോ, പീറ്റർ ഫിറ്റ്സിമോൺസ്, ടേസി സ്പൈസർ, ക്ലെമൻഡൻ ഫോർഡ്, ബ്രിട്ടീഷ് ഗ്രന്ഥകർത്താവും ഫിസിഷ്യനുമായ ബെൻ ഗോൾഡാക്രേ തുടങ്ങിയവർ 2018 നിരീശ്വരവാദ കൺവെൻഷനിൽ പ്രഭാഷകരായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇവരുടെ സമ്മേളനങ്ങളിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടിരുന്നത് യേശുക്രിസ്തുവും ക്രൈസ്തവ മതവുമായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് ന്യൂസ്. 2016 കണക്കനുസരിച്ച് ഓസ്ട്രേലിയയിൽ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുടെ എണ്ണം ഏകദേശം 29.6%. ഈ കണക്ക് വർദ്ധിക്കുകയാണെന്ന വാർത്ത പരക്കുന്നതിനിടെയാണ് നിരീശ്വരവാദികൾ തങ്ങളുടെ കൺവെൻഷന് തിരശീലയിടുന്നു എന്ന വാർത്തയും പുറത്തു വന്നത്. മതമില്ലാത്തവരുടെ കണക്കുകൾ വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ കൂട്ടായ്മയായ സിഡ്നിയിലെ ഹിൽസോങ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചു വരികയാണെന്നതും പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുകയാണ്. കാരണം ദൈവത്തെ കൂടാതെയോ ദൈവമില്ലാതെയോ മനുഷ്യന് സ്ഥായിയായ ഒരു ജീവിതം ഇല്ല എന്നത് കാലം ഇവിടെ തെളിയിക്കുന്നു. ദി പെന്തക്കോസ്ത് മിഷന്റെ ഈ വർഷത്തെ അന്തർദേശീയ യുവജന ക്യാമ്പ് നവംബർ 23 മുതൽ 26 വരെ ചെന്നൈ ഇരിമ്പലിയൂരിലെ സഭ ആസ്ഥാനത്ത് നടക്കും. സ്വർഗീയ വിളി എന്നതാണ് ഈ വർഷത്തെ ചിന്താവിഷയം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി യുവജനങ്ങൾ പങ്കെടുക്കും. യുവജനങ്ങളെ ലൗകിക ചിന്തകളിൽ നിന്ന് വിടർത്തുകയും ദൈവകൃപയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന ശ്രദ്ധേയമായ ക്യാമ്പാണ് ഓരോ വർഷവും വളരെ പ്രാർത്ഥനയോടും മുന്നൊരുക്കങ്ങളോടും കൂടെ ക്രമീകരിക്കപ്പെടുന്നത്. സഭയുടെ അന്തർദേശീയ ലീഡേഴ്സും ശ്രദ്ധേയരായ പ്രഭാഷകരും ക്ലാസുകൾ നയിക്കും. ബൈബിളിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന ശലോമോൻ പണിത കോട്ടയുടേത് എന്ന് കരുതപ്പെടുന്ന കവാടത്തിന്റെ ഭാഗങ്ങൾ ഇസ്രയേലി ഗവേഷകർ കണ്ടെത്തി. ഇസ്രയേലിന്റെ തെക്ക് ഭാഗത്തുള്ള താമാർ പാർക്കിൽ നടത്തിയ ഉത്ഖനനത്തിന് ഇടയാണ് കവാടത്തിന്റേതും കോട്ടയുടേതുമായ ഭാഗങ്ങൾ കണ്ടെത്തിയത്. 4 അറകളുള്ള കവാടമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ശലോമോൻ പണിത കോട്ടയുടെ ഭാഗങ്ങളും കോട്ട കെട്ടിടം ശക്തമാക്കിയ നഗരത്തിന്റെ അടയാളങ്ങളുമാണ് തങ്ങൾ കണ്ടെത്തിയതെന്ന് ഗവേഷകരിൽ ഉൾപ്പെടുന്ന പോൾ ലാഗ്നോ പറഞ്ഞു. താമാർ പ്രദേശം ജുദയായുടെ നിയന്ത്രണത്തിലാണെന്ന് ശരിവയ്ക്കുന്നതായാണ് തങ്ങളുടെ കണ്ടെത്തലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. 1 രാജാക്കന്മാർ 13:3 പറഞ്ഞിരിക്കുന്നത് പോലെ യോശിയാവ് രാജാവ് തകർത്ത വിജാതീയ ക്ഷേത്രങ്ങളുടെ ബലിപീഠങ്ങളുടെ അവശിഷ്ടങ്ങളും കവാടത്തിന് പുറത്തായി തങ്ങൾ കണ്ടെത്തിയതായി ഗവേഷകർ പറഞ്ഞു. യെരോബെയാം ധൂപം കാട്ടുവാൻ പീഠത്തിനരികെ നിൽക്കുമ്പോൾ ഒരു ദൈവപുരുഷൻ വന്ന് പറഞ്ഞു കൊടുക്കുന്ന അടയാളം
ഇതാ ഈ യാഗപീഠം പിളർന്ന് അതിന്മേലുള്ള ചാരം തൂകിപ്പോകും. ഇത് യഹോവ കൽപ്പിച്ച അടയാളം എന്ന് പറഞ്ഞു. ആ യാഗപീഠം നിലനിന്ന സ്ഥാനമാണ് ഇവിടെന്നാണ് ഗവേഷകരുടെ നിഗമനം. 1995 നടത്തിയ ഉത്ഖനനത്തിൽ ഇസ്രായേൽ ഗവേഷകർ ഭാഗികമായി ഈ കവാടം കണ്ടെത്തിയിരുന്നുവെങ്കിലും ഉത്ഖനനം പൂർത്തിയാക്കുവാൻ സാധിക്കാത്തതിനാൽ അവർ കവാടം മണ്ണിട്ട് മൂടുകയായിരുന്നു. ഇതാദ്യമാണ് ഗവേഷകർ കവാടത്തിന്റെ അടിത്തട്ട് വരെ ഉത്ഖനനം നടത്തുന്നത്. ഇസ്രായേലിലെ ഏറ്റവും പഴക്കമേറിയ പുരാവസ്തു ഗവേഷണ മേഖലയാണ് താമാർ പ്രദേശം. അബ്രഹാമിന്റെ കാലം മുതൽ ഇന്നുവരെയുള്ള ചരിത്രം പറയുവാൻ കഴിവുള്ള മേഖലയിൽ കാര്യമായ രീതിയിലുള്ള ഗവേഷണമാണ് നടന്നുവരുന്നത്. ഇസ്രായേലിന്റെ യഹൂദ പാരമ്പര്യത്തിന്റെ പ്രധാനപ്പെട്ട അടയാളം കൂടിയാണ് ഈ ബൈബിൾ ചരിത്ര മേഖല. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ് ന്യൂസ്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇറാനിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിത്തം തടവിലാക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ 6 മാസങ്ങൾക്കുള്ളിൽ 30 ക്രൈസ്തവ വിശ്വാസികൾ 5 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ക്രിസ്ത്യൻ സോളിഡാരിറ്റി വേൾഡ് വൈഡിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നു. സുവിശേഷ പ്രവർത്തനം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് വ്യാഖ്യാനിച്ച് മിഷണറി ദൗത്യങ്ങളിൽ ഏർപ്പെട്ടു വന്ന 4 അറസ്റ്റ് ചെയ്ത് 10 തടവറയിലേക്ക് അയച്ചതാണ് ഏറ്റവും അവസാനമായി പുറത്തുവന്ന വാർത്ത. ഇറാൻ സ്വദേശിയായ നാസർ നവാട്ട്, അസർബൈജാൻ സ്വദേശികളായ യൂസഫ് ഫർഹാദോവ്, എൽദാർ ഗുർബാനോവ്, ബെഹ്റാർ നാസിബോവ് എന്നീ ക്രൈസ്തവരെയാണ് മിഷണറി ദൗത്യത്തിൻ്റെ പേരിൽ ജയിലിൽ അടച്ചത്. യാതൊരു വിധത്തിലും നീതീകരിക്കുവാൻ കഴിയാത്തൊരു വിധിയാണ് ഇവരുടെ കാര്യത്തിലുണ്ടായതെന്ന് ക്രിസ്ത്യൻ സോളിഡാരിറ്റി വേൾഡ് വൈഡ് ചീഫ് എക്സിക്യൂട്ടീവ് മെർവിൻ തോമസ് പറയുന്നു. മതവിശ്വാസത്തിൻ്റെ പേരിൽ ആരെയും ശിക്ഷിക്കുവാനോ തടവറയിലാക്കുവാനോ പാടില്ല എന്ന് ഇറാനിലെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. പക്ഷേ ഭരണഘടനയോട് യാതൊരു വിധത്തിലും നീതി പുലർത്താത്ത വിധത്തിലാണ് രാജ്യത്തെ ക്രൈസ്തവരോട് നിയമപാലകരും ഭരണകർത്താക്കളും പെരുമാറുന്നത്. വീടുകളിൽ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചതിനും ആരാധിച്ചതിനും ധാരാളം ക്രൈസ്തവർ ഇവിടെ വിചാരണ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. നീതിക്ക് നിരക്കാത്ത ഇത്തരം വിധിന്യായങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇറാനിലെ ക്രൈസ്തവരുടെ ഇടയിൽ വലിയ ആശങ്ക വളർത്തിയിട്ടുണ്ടെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ മാൻസോർ ബോർജി പറയുന്നു. ക്രൈസ്തവർക്ക് നേരെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ ഏറി വരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് പൂർണ്ണ മതസ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം ഇറാനുമേൽ ഏറി വരികയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ് ന്യൂസ്. അമേരിക്കയിൽ വംശീയ ആക്രമണങ്ങൾ പെരുകുന്നു. 2016 6,000 വംശീയ ആക്രമണങ്ങൾ നടന്നതായി FBI റിപ്പോർട്ട് ചെയ്തു. 2016 അമേരിക്കയിൽ 6,000 വംശീയ ആക്രമണങ്ങൾ നടന്നതായി നവംബർ 13 FBI പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. കറുത്ത വർഗ്ഗക്കാർക്കെതിരെയും യൂതർക്കെതിരെയുമാണ് പ്രധാനമായും ആക്രമണങ്ങൾ പെരുകുന്നതെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 2015 നടന്നതിനേക്കാൾ 5% വർധനമാണ് ഇതിനുണ്ടായിട്ടുള്ളതെന്നും ചൂണ്ടിക്കാട്ടുന്നു. ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും ജൂതർക്കും ഹൈന്ദവർക്കുമെതിരെ പരസ്പരം പലവിധ ആക്രമണങ്ങളും കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ FBIയുടെ ആക്രമണങ്ങൾ തെറ്റാണെന്നും 2016 ഇതിൽ കൂടുതൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെന്നും സിഖ് കൊയലേഷൻ ചൂണ്ടിക്കാട്ടി. 2017 തന്നെ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ 13 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്ന് സിഖ് സംഘടന ചൂണ്ടിക്കാട്ടുന്നു. യഥാർത്ഥ കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെന്നും അവ ഇതിനേക്കാൾ വളരെ കൂടുതലാണെന്നും കണക്റ്റിക്കട്ട് ഡെമോക്രാറ്റിക് സെനറ്റർ റിച്ചാർഡ് ബ്ലൂമന്തൻ പറയുന്നു. റിപ്പോർട്ട് ചർച്ചയായതോടെ ആരാധനാ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെന്നും അതിനാവശ്യമായ സംരക്ഷണം നൽകുമെന്നും അറ്റോർണി ജനറൽ ജഡ്ജ് സഫൻസ് പറഞ്ഞു. വംശീയ ആക്രമണങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ മലയാളികളും ആശങ്കാകുലരാണ്. അപ്രതീക്ഷിതമായ സാഹചര്യത്തിലുണ്ടാകുന്ന ആക്രമണങ്ങളിൽ നിന്ന് പലരും അത്ഭുതകരമായാണ് രക്ഷപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക്, ഹാവസ് USA. ആഭ്യന്തര കലാപം രൂക്ഷമായി തുടരുന്ന കോംഗോയിൽ 30 പേർ പട്ടിണി മരണ ഭീഷണിയിലെന്ന് റിപ്പോർട്ട്. രാജ്യത്ത് തുടരുന്ന കലാപത്തിൽ ഇതുവരെ 100 പേർ കൊല്ലപ്പെടുകയും 15 പേർ പലായനം ചെയ്യുകയും ചെയ്തെന്ന് BBC റിപ്പോർട്ട് ചെയ്തു. അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ വരും മാസങ്ങളിൽ 10,000 കുട്ടികൾ രാജ്യത്ത് മരിച്ചു വീഴുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ഫുഡ് പ്രോജക്ട് മേധാവി ഡേവിഡ് ബെസ്ലിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് BBC റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കലാപം കാരണം പലായനം ചെയ്യേണ്ടി വന്ന 15 പേരിൽ കൂടുതലും കുട്ടികളാണ്. തങ്ങൾ കത്തിക്കരിഞ്ഞ വീടുകൾ കണ്ടെന്നും ഗുരുതരമാം വിധം പോഷകാഹാരം നിഷേധിക്കപ്പെട്ട് എല്ലും തോലുമായ കുട്ടികളുടെ കാഴ്ച വേദനാജനകമാണെന്നും ഡേവിഡ് ബെസ്ലി പറയുന്നു. രാജ്യത്തെ പ്രബല വംശീയ വിഭാഗമായ ലുബകളാണ് സാധാരണക്കാർക്കും സർക്കാർ സൈന്യത്തിനുമെതിരെ സായുധ കലാപം ഉയർത്തുന്നത്. പ്രാദേശിക ഭരണവുമായി ബന്ധപ്പെട്ട് കോംഗോ കേന്ദ്ര സർക്കാരുമായി ഇവർക്കുള്ള വിയോജിപ്പാണ് കലാപത്തിന്റെ കാരണം. ലുബകളുടെ നേതാവിനെ കഴിഞ്ഞ വർഷം സർക്കാർ സൈന്യം കൊലപ്പെടുത്തിയതോടെയാണ് കലാപം രൂക്ഷമായത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ് ന്യൂസ്.
സ്വവർഗ വിഭാഗത്തെക്കുറിച്ച് തനിക്കുള്ള വിയോജിപ്പുകൾ ദൈവവിശ്വാസത്തിൻ്റെയും വിശുദ്ധ ബൈബിളിൻ്റെയും അടിസ്ഥാനത്തിൽ സുഹൃത്തിനോട് വെളിപ്പെടുത്തിയ ക്രൈസ്തവ വിശ്വാസിയായ വനിതയ്ക്ക് അമേരിക്കയിൽ നിയമക്കുരുക്കും വധഭീഷണിയും. ന്യൂയോർക്കിലെ റിച്ച്ലൻഡിലെ അർലൻസ് ഫ്ലവേഴ്സ് ഉടമ ഉറച്ച ക്രിസ്തുഭക്തിയായ ബാറോണൽ സ്റ്ററ്റ്സ്മാൻ എന്ന 72-കാരിക്കാണ് ഈ പ്രായാധിക്യത്തിലും അധാർമികതയെ എതിർത്തതുമൂലം കോടതി കയറേണ്ടി വരുന്നത്. 10 വർഷത്തിലധികമായി അടുപ്പമുള്ള തൻ്റെ കസ്റ്റമർ റോബ് ഇംഗസോളാണ് ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്തത്. റോബ് ഒരു സ്വവർഗാനുരാഗിയാണെന്ന് ബാരോണിൽ മുമ്പ് തന്നെ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ അയാൾ തൻ്റെ ബിസിനസിൻ്റെ ഭാഗമായിരിക്കുന്നതുകൊണ്ട് ബാരോണിൽ അത് ഗൗനിച്ചിരുന്നില്ല. എന്നാൽ ഒരു ദിവസം തൻ്റെ ആൺസുഹൃത്തുമായുള്ള വിവാഹത്തിന് ഫ്ലോറൽ അറേഞ്ച്മെൻറ്റ് ഒരുക്കിക്കൊടുക്കുവാൻ റോബ് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അതിന് താൻ സന്നദ്ധയല്ലെന്നും വിവാഹമെന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമാണെന്നും അത് ദൈവത്താൽ സ്ഥാപിതമാണെന്നും അത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രതീകമാണെന്നും ബാരോണിൽ റോബിനോട് തുറന്നടിച്ചു. അതുകൊണ്ട് ഫ്ലോറൽ അറേഞ്ച്മെൻറ്റിന് മറ്റാരെങ്കിലും സമീപിക്കുന്നതായിരിക്കും നല്ലതെന്നും അവർ പറഞ്ഞു. അതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. റോബ് ഇക്കാര്യം വിയോജിപ്പ് കൂടാതെ സ്വീകരിച്ചുവെങ്കിലും അയാളുടെ ആൺസുഹൃത്ത് ഇതറിഞ്ഞപ്പോൾ ബാരോണിൽ സ്വവർഗ വിവാഹത്തെ എതിർത്തു എന്ന നിലയിൽ വാർത്ത സോഷ്യൽ മീഡിയയിൽ പരത്തി. സംഭവം വൈറലായതോടെ ബാരോണിലിനെ എതിരായി കേസ് കോടതിയിലെത്തി, ഒപ്പം അനവധി വധഭീഷണികളും. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ലീഗൽ ഫീസ് ഇനത്തിൽ വലിയൊരു തുക ഇവർ കേസിനായി ചെലവാക്കി കഴിഞ്ഞു. ഇവരുടെ സാമ്പത്തിക പരിമിതികൾ മനസ്സിലാക്കി സ്വവർഗബന്ധ വിരുദ്ധ അനേകർ ബാരോണിലിനെ സഹായിക്കുവാൻ രംഗത്തുണ്ട്. ഈ അടുത്ത നാളുകളിൽ ഈ കേസ് സംബന്ധിച്ച് വിധി വരാനിരിക്കുകയാണ്. ഇത്തരം ബന്ധങ്ങൾ രാജ്യത്തിൻ്റെ സാൻമാർഗിക നിലവാരത്തെ തന്നെ ഇല്ലാതാക്കുമെന്നും നിയമ സംരക്ഷകർ ഇത് പൊളിച്ചെഴുതണമെന്നും പരസ്യമായി പ്രസ്താവിക്കുകയും ഇത്തരം മ്ലേച്ഛ സംസ്കാരത്തിനെതിരെ 21 ചോദ്യങ്ങൾ സമൂഹത്തോട് ചോദിക്കുവാൻ ബാരോണൽ ധൈര്യം കാട്ടുകയും ചെയ്തു. സ്വവർഗബന്ധത്തെ എതിർത്തതുമൂലം വലിയ പ്രതിസന്ധികളിലൂടെയാണ് ബാരോണൽ കടന്നു പോകുന്നതെങ്കിലും തൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുകയും സ്വവർഗബന്ധങ്ങൾ അധാർമികവും ദൈവം വെറുക്കുന്ന മ്ലേച്ഛതയുമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ് അവർ ഇപ്പോഴും. ഈ വയോധികയുടെ വിശ്വാസ സംബന്ധമായ പോരാട്ടത്തെ വളരെ അഭിമാനത്തോടെയാണ് പലരും കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ഹാവസ് USA. ലോക ചരിത്രത്തെ ബിഫോർ ക്രൈസ്റ്റ് അതായത് BC എന്നും അന്നോ ഡൊമിനി അതായത് AD എന്നും രണ്ടായി തിരിച്ചതിൽ ക്രിസ്തുവിൻ്റെ നാമം മധ്യസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ബ്രിട്ടനിലെ ചില സ്കൂളുകളിൽ നിന്ന് ഈ വാക്കുകൾ ഒഴിവാക്കുന്നതായി റിപ്പോർട്ട്. ക്രൈസ്തവേതര വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് അഹിതമായതൊന്നും വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കരുത്, അത്തരം കാര്യങ്ങൾ മറ്റുള്ളവരുടെ മതവികാരങ്ങളെ മുറിപ്പെടുത്തുന്നതാകും എന്നീ ന്യായീകരണമാണ് BC AD പുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള കാരണമായി വിദ്യാഭ്യാസ രംഗത്തെ അധികൃതർ പറയുന്നത്. ബ്രിട്ടനിലെ സ്റ്റാൻഡിംഗ് അഡൈസറി കൗൺസിൽ ഫോർ റിലീജിയസ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള ചില വിദ്യാലയങ്ങളിലാണ് BC AD നീക്കം ചെയ്യാൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതിനു പകരം BCE ബിഫോർ ദി കോമൺ ഈറ എന്നും CE ദി കോമൺ ഈറ എന്നും ഉപയോഗിക്കാനാണ് നിർദ്ദേശം. ക്രൈസ്തവ സമൂഹത്തെ പരസ്യമായി അവഹേളിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലെന്ന് വിവിധ ക്രൈസ്തവ സഭാ വക്താക്കൾ പ്രതികരിച്ചു. മറ്റ് മതസ്ഥരിൽ നല്ലൊരു ഭാഗവും ഇതിനെ അനുകൂലിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് മറ്റ് മതസ്ഥരുടെ മനോവികാരങ്ങളെ വ്രണപ്പെടുത്തും എന്ന അഭിപ്രായത്തോട് ബ്രിട്ടനിലെ മുസ്ലിം കൗൺസിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ ഇമാം ഇബ്രാഹിം മോഗ്രി പറഞ്ഞത്. യഹൂദ നേതാവിൻ്റെ വാക്കുകളും ശ്രദ്ധേയമായിരുന്നു. BC AD സ്കൂൾ പാഠ്യപദ്ധതിയിൽ പരാമർശിക്കുന്നത് മൂലം ആർക്കെങ്കിലും മനോവികാരം വ്രണപ്പെടുമെന്നത് എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല എന്നാണ് ബ്രിട്ടീഷ് യഹൂദ ബോർഡ് ഓഫ് ഡെപ്യൂട്ടീസ് വക്താവിൻ്റെ വാക്കുകൾ. വളരെ മോശമായ നടപടിയാണിതെന്നാണ് കാൻഡർബറി മുൻ ആർച്ച് ബിഷപ്പ് ലോർഡ് കാരെ പറഞ്ഞത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടു കൂടിയാണ് കാലഘട്ടത്തെ BC എന്നും AD എന്നും വിഭജിച്ചത്. 2000-ലേറെ വർഷങ്ങളായി ഈ വിഭജനത്തെ ലോകം അംഗീകരിച്ചു വരികയാണ്. എല്ലാ ജാതിയും എല്ലാ മതവും എല്ലാ ചരിത്രവും എല്ലാ സമൂഹവും ഈ കാലഘട്ടങ്ങളെ അംഗീകരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന രാജ്യത്തെ ജനതകളിൽ ഒരു വിഭാഗത്തിന് അത് വെറുപ്പ് തോന്നുന്നു എന്നത് ക്രിസ്തുവിനെ അവർ ഹൃദയത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്നതിൻ്റെ തെളിവാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് ന്യൂസ്. കഴിഞ്ഞ മാസം അമേരിക്കയിലെ ലാസ് വേഗാസിലെ സംഗീത നിശയ്ക്കിടെ വെടിവയ്പ്പിനാൽ മരണമടഞ്ഞവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നടന്ന കൗണ്ടി മ്യൂസിക് അസോസിയേഷൻ അവാർഡ് ദാന ചടങ്ങിൽ മുഴങ്ങിക്കേട്ടത് യേശുവിൻ്റെ നാമം. ടെന്നസിയിലെ നാഷണലിലുള്ള ബ്രിഡ്ജ്സ്റ്റോൺ അറേനയിൽ വെച്ച് നടന്ന അവാർഡ് നിശയിൽ അമേസിംഗ് ഗ്രേസ് എന്ന പ്രസിദ്ധ ക്രൈസ്തവ ഗാനത്തോടെയായിരുന്നു തുടക്കം. എന്നാൽ പരിപാടിയിൽ താരമായത് യേശുവിൻ്റെ നാമം ഉയർത്തിപ്പാടിയ കാരി അണ്ടർവുഡ് എന്ന സംഗീതജ്ഞ ആയിരുന്നു. യേശു വിളിക്കുന്നു എന്ന ഗാനം അവർ ആവർത്തിച്ച് പാടിയപ്പോൾ ഗായിക വിങ്ങിപ്പൊട്ടുകയും ശ്രോതാക്കളിൽ പലരും കരയുകയും ചെയ്തു.
ഇൻപമാർന്ന ക്രൈസ്തവ ഗാനാലാപനവും മരണപ്പെട്ടവരെക്കുറിച്ചുള്ള മായാത്ത ഓർമ്മകളും മിന്നിമറയുന്ന മരണപ്പെട്ടവരുടെ ചിത്രങ്ങളും എല്ലാം തന്നെ ചടങ്ങിന് ഒരു വൈകാരിക ഭാവം കൈവരുത്തിയിരുന്നു. മരണപ്പെട്ടവരുടെ ബന്ധുജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ചടങ്ങിൻ്റെ വലിയ വേദിയുടെ പശ്ചാത്തലത്തിൽ മരണമടഞ്ഞവരുടെ ചിത്രങ്ങൾ മിന്നി മറയുന്നുണ്ടായിരുന്നു. 2005 അമേരിക്കൻ ഐഡൽ 4 സീസണിൻ്റെ വിജയത്തോടെ പ്രശസ്തിയുടെ നെറുകയിലെത്തിയ കാരി അണ്ടർവുഡ് എന്ന ഗായിക ഒരു ഗാനരചയിതാവുമാണ്. ജീസസ് ടേക്ക് ദി വീൽ എന്ന ക്രിസ്ത്യൻ ഗാനമാണ് അണ്ടർവുഡിനെ പ്രശസ്തയാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത്. അതുകൊണ്ട് തന്നെ കാരിയുടെ എല്ലാ വേദികളിലും പ്രസിദ്ധമായ ക്രൈസ്തവ ഗാനങ്ങളും അവർ ആലാപനത്തിനായി ഉൾപ്പെടുത്തുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ഹാവസ് USA. ഇനി അറേബ്യൻ വാർത്തകൾ. പശ്ചിമേഷ്യയിലെ ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽസിയുമായി ക്രിസ്ത്യൻ മിഷണറി സംഘം കൂടിക്കാഴ്ച നടത്തി. ആദ്യമായിട്ടാണ് ഈജിപ്തിന്റെ ഒരു പ്രസിഡന്റ് ക്രിസ്ത്യൻ പ്രതിനിധികളുമായി ചർച്ചയ്ക്ക് ഒരുങ്ങുന്നത്. ഈജിപ്തിലും ക്രൈസ്തവർ കഠിന പീഡകൾ നേരിടുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ ക്രിസ്തീയ വിശ്വാസികൾ വളരെ പ്രതീക്ഷയോടെയാണ് ഈ കൂടിക്കാഴ്ചയെ കാണുന്നതെന്ന് CBN റിപ്പോർട്ട് ചെയ്തു. ഭീകരവാദം അടിച്ചമർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും രാജ്യത്തെ ക്രിസ്തീയ സമൂഹം നേരിടുന്ന അതീവ ഗുരുതരമായ പ്രതിസന്ധികളെക്കുറിച്ചും ഭരണകൂടത്തിൻ്റെ ഇടപെടൽ അനിവാര്യമാണെന്നും ക്രിസ്തീയ നേതാക്കൾ പറഞ്ഞു. 1 മണിക്കൂർ അനുവദിച്ച കൂടിക്കാഴ്ച 3 മണിക്കൂറാണ് നീണ്ടത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഈജിപ്റ്റ് ചരിത്ര പ്രാധാന്യമുള്ള ദേശമാണെന്നും ആയതിനാൽ ഈജിപ്തിനെ ആഗോള ക്രൈസ്തവ സമൂഹം സ്നേഹിക്കുന്നുവെന്നും ക്രിസ്തീയ പ്രതിനിധികളെ നയിച്ച പ്രമുഖ മിഷണറിയും എഴുത്തുകാരനുമായ ജോണി മൂർ പറഞ്ഞു. ഒരു നല്ല സുഹൃത്തിനെ പോലെയാണ് പ്രസിഡന്റ് ഇടപെട്ടതെന്നും ചർച്ച സൗഹാർദ്ദപരവും ഇരുവിഭാഗത്തിൻ്റെയും ആശങ്കകൾ പരിഹരിക്കാൻ ഉതകുന്നതുമായിരുന്നു എന്ന് ജോണി മൂർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഹാർവസ്റ്റ് അറേബ്യ. സൗദി അറേബ്യയിലെ കമ്പനി ഉടമ മർദ്ദിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ വാട്സാപ്പിൽ പ്രചരിച്ചത് മലയാളികൾക്ക് തുണയായി. ശമ്പളം ലഭിക്കാതെ ബുദ്ധിമുട്ടിയിരുന്ന 11 മലയാളി യുവാക്കൾക്ക് അത് മോചനത്തിന് മുഖാന്തരമായി. കണ്ണൂർ, മലപ്പുറം, ഗൂഡല്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് ജിദ്ദയിലെ അൽകുംറയിൽ ട്രെയിലർ ഡ്രൈവർമാരായി ജോലിക്ക് പോയ യുവാക്കൾക്കാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടതോടെ മോചനമായത്. രക്ഷപ്പെട്ട 12 ഇന്ത്യക്കാരിൽ 11 പേരും മലയാളികളാണ്. അൽറുവൈലി എന്ന ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ജോലിക്ക് കയറുമ്പോൾ 1500 റിയാലായിരുന്നു ഇവർക്ക് ശമ്പളം പറഞ്ഞിരുന്നത്. ട്രെയിലറിൻ്റെ ഡീസൽ ചെലവ് ഇവർ തന്നെ കണ്ടെത്തണമായിരുന്നു. ഇന്ധനത്തിന് പെട്ടെന്ന് വില കൂടിയതും പറഞ്ഞിരുന്ന ദിനപത്ത് നൽകാതിരുന്നതും കാരണം സമ്പാദ്യം ഇല്ലാതായി. ശമ്പളം 3-4 മാസം വൈകി. ശമ്പളം ചോദിച്ചവരെ കമ്പനി ഉടമ മുറിയിലെത്തി മർദ്ദിക്കുക പതിവായി. മുറിയിൽ വെള്ളവും വൈദ്യുതിയും നിലച്ച് ജീവിതം 1 വർഷത്തോളമായി ദുരിതപൂർണമായിരുന്നു. കമ്പനി ഉടമ ഇങ്ങനെ മർദ്ദിക്കുന്നത് രഹസ്യമായി മൊബൈൽ വീഡിയോയിൽ പകർത്തി വാട്സാപ്പിലിട്ടു. ഇതോടെ സംഭവം നാട്ടിലറിയുകയായിരുന്നു. അതോടെ ബന്ധുക്കളുടെ ആവശ്യപ്രകാരം പാർട്ടി പ്രവർത്തകർ റിച്ചാർഡ് ഹേ MP വഴി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന് പരാതി നൽകി. മന്ത്രിയുടെ ട്വീറ്റ് വന്നതോടെ ഇന്ത്യൻ ഓവർസീസ് ഫോറം ഇടപെട്ടാണ് ഇവർക്ക് നാട്ടിലെത്താൻ വഴിയൊരുക്കിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഇവർ നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങി. ന്യൂസ് ഡെസ്ക്, ഹാർവസ്റ്റ് അറേബ്യ. ഇനി ചരമ വാർത്ത. പ്രമുഖ ബീഹാർ മിഷണറിയും പട്ന ചഞ്ചുബാഗ് ഹൗസ് ഓഫ് പ്രെയർ സീനിയർ ശുശ്രൂഷകനുമായ പാസ്റ്റർ KT ഈപ്പൻ നിത്യതയിൽ പ്രവേശിച്ചു. 79 വയസ്സായിരുന്നു. കൗങ്ങുംപ്രയർ കണ്ണേത്ത് കുടുംബാംഗമാണ്. ഇന്നേക്ക് 53 വർഷങ്ങൾക്ക് മുൻപ് ബീഹാറിൽ സുവിശേഷ വേലയ്ക്കായി എത്തിയ അദ്ദേഹം നിരവധി കഷ്ടനഷ്ടങ്ങളും പ്രതികൂലങ്ങളും താണ്ടിയാണ് കർത്തൃസേവനം തികച്ചത്. അനേകരെ കർത്തൃവേലയിൽ പ്രോത്സാഹിപ്പിച്ചതിനൊപ്പം നിരവധി പ്രാദേശിക സഭകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. പത്തനാപുരം PDK കുടുംബാംഗം ചിന്നമ്മയാണ് ഭാര്യ. മക്കൾ കെന്നത്ത് ഈപ്പൻ, സാം ഈപ്പൻ, മെഴ്സി തോമസ്. നവംബർ 19 പട്ന ക്രിസ്ത്യൻ സെമിത്തേരിയിൽ സംസ്കാരം നടത്തും. ഇനി സ്പെഷ്യൽ സ്റ്റോറിയാണ്. ലോകത്താദ്യമായി ഒരു യന്ത്രമനുഷ്യന് പൗരത്വം. ഹോങ്കോങ്ങിലെ ഹാൻസിം റോബോട്ടിക്സ് നിർമ്മിച്ച സോഫിയ എന്ന യന്ത്രമനുഷ്യന് സൗദി അറേബ്യയാണ് പൗരത്വം നൽകിയത്. അതോടെ സോഫിയ ചരിത്രത്തിൻ്റെ ഭാഗമായി കാണാം സോഫിയയുടെ അത്ഭുത പ്രകടനങ്ങൾ. അങ്ങനെ യന്ത്രമനുഷ്യനും ലോകത്തിൻ്റെ അധികാരമുള്ളവനായി മാറുന്നു. സോഫിയ എന്ന് പേരിട്ടിരിക്കുന്ന സംസാരിക്കുന്ന പ്രതിമയ്ക്കാണ് സൗദി അറേബ്യ പൗരത്വം നൽകിയത്. ഹോങ്കോങ്ങിലെ ഹാൻസിം റോബോട്ടിക്സ് നിർമ്മിച്ച സോഫിയ എന്ന പേരുള്ള റോബോട്ടിനാണ് പൗരത്വം ലഭിച്ചത്. ലോകത്ത് ആദ്യമായാണ് ഒരു മനുഷ്യനിർമ്മിത യന്ത്രത്തിന് ഒരു രാജ്യം മനുഷ്യരെ പോലെ പൗരത്വം നൽകുന്നത്. കഴിഞ്ഞിടെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് എന്ന വിഷയത്തിൽ റിയാദിൽ നടന്ന 3 ദിവസത്തെ ആഗോള നിക്ഷേപക സംഗമത്തിലാണ് ഒരു യന്ത്രമനുഷ്യന് ആദ്യമായി പൗരത്വം നൽകിയതായ പ്രഖ്യാപനം സൗദിയിൽ നിന്ന് ഉണ്ടായത്. സോഫിയ എന്ന ഈ റോബോട്ട് ഇതോടെ ചരിത്രത്തിൻ്റെ ഭാഗമായി. ഏറ്റവും നൂതനമായ ഈ റോബോട്ടിന് മനുഷ്യരുടെ മുഖം തിരിച്ചറിയാനും സംസാരിക്കാനും ശേഷിയുണ്ട്. റിയാദിൽ നടന്ന ചർച്ചയിൽ സോഫിയയും പങ്കെടുത്ത് സംസാരിച്ചിരുന്നു.
I'm always happy when surrounded by smart people, who also happens to be rich and powerful. I was told the people here at Future Investment Initiative are interested in inviting in future initiatives, which means AI, which means me. So I'm more than happy. I'm excited. ഈ ചർച്ചയിൽ പങ്കെടുത്ത അനന്തരമാണ് സോഫിയയ്ക്ക് സൗദി പൗരത്വം നൽകിയതായി മോഡറേറ്റർ അറിയിച്ചത്. രൂപത്തിലും ഭാവത്തിലും പ്രവൃത്തിയിലും ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മനുഷ്യ സാദൃശ്യമുള്ള റോബോട്ടാണ് സോഫിയ. ഈ പ്രത്യേകത കൊണ്ടാണ് സൗദി സോഫിയയ്ക്ക് പൗരത്വം നൽകാൻ തീരുമാനിച്ചത്. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്നും ഇതിൽ അഭിമാനവും നന്ദിയും ഉണ്ടെന്ന് സോഫിയ പറഞ്ഞു. സോഫിയ, ഐ ഹോപ്പ് യു ആർ ലിസണിംഗ് ടു മീ, ദാറ്റ് യു ഹാവ് ബീൻ നൗ അവാർഡഡ് വാട്ട് ഈസ് ഗോയിങ് ടു ബി ദി ഫസ്റ്റ് സൗദി സിറ്റിസൺഷിപ്പ് ഫോർ എ റോബോട്ട്. Oh, I would like to thank very much the Kingdom of Saudi Arabia. I am very honored and proud for this unique distinction. This is historical to be the first robot in the world to be recognized with a citizenship. Sophia. Sophia പ്രമുഖ ടിവി ചാനലുകളുമായി നടത്തിയ അഭിമുഖങ്ങളും പല രാജ്യങ്ങളിലെ വേദികളിൽ നടത്തിയ പ്രഭാഷണങ്ങളും ഇതിനകം ശ്രദ്ധ നേടിയിട്ടുണ്ട്. റിയാദിൽ നടന്ന പരിപാടിയിൽ തന്റെ കഴിവുകളെക്കുറിച്ച് റോബോട്ട് തന്നെ വിശദീകരിച്ചു. മനുഷ്യരോടൊപ്പം ജീവിക്കുകയും ജോലി ചെയ്യുകയും വേണം. നല്ല വീടുകൾ പണിയാനും നല്ല നഗരങ്ങൾ രൂപകൽപ്പന ചെയ്യാനും തനിക്ക് മനുഷ്യരെ സഹായിക്കുവാൻ കഴിയും, സോഫിയ പറയുന്നു. സോഫിയ മനുഷ്യന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് സംസാരിക്കുകയും ചരിക്കുകയും ചെയ്യുന്നതെങ്കിലും ഇതൊരു യന്ത്രമനുഷ്യ യുഗത്തിന്റെ തുടക്കമാണെന്ന് സംഗമത്തിൽ പങ്കെടുത്ത പ്രമുഖർ അഭിപ്രായപ്പെട്ടു. റെസ്റ്റോറൻറ്റുകളിലും ഓഫീസുകളിലും യുദ്ധമേഖലകളിലും തുടങ്ങി അനവധി അത്യാവശ്യ മേഖലകളിൽ മനുഷ്യന് പകരക്കാരാവുന്നതിനും വൈദ്യശാസ്ത്ര മേഖലയിൽ സർജിക്കൽ റൂമുകളിൽ പോലും ഡോക്ടേഴ്സിന്റെ സഹായിയാകുന്നതിനും വാഹനം നിയന്ത്രിക്കുന്നതിനും വഴിതിരിച്ചു വിടുന്നതിനും പോലീസിനെ സഹായിക്കുന്നതിനുമൊക്കെ ഇന്ന് മനുഷ്യൻ റോബോട്ടിന്റെ സഹായം തേടിക്കഴിഞ്ഞു. ഇപ്പോഴിതാ മനുഷ്യനെപ്പോലെ സംസാരിക്കാനും സംവദിക്കാനും റോബോട്ടിനെ പ്രാപ്തമാക്കുന്നു. മാത്രമോ, മനുഷ്യനെപ്പോലെ ഭൂമിയിൽ പൗരത്വവും നേടിക്കഴിഞ്ഞു ഈ ജീവനില്ല ജീവി. ഇനി നാളെ ഇവ മനുഷ്യനെ നിയന്ത്രിക്കുന്നതും അടക്കി വാഴുന്നതുമായ ഒരു കാലം വരുമോ? മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഇതൊരു ബൈബിൾ വാക്യമാണ്. അന്തിക്രിസ്തു എന്ന് വിളിപ്പേരുള്ള എതിർക്രിസ്തുവിൻ്റെ പ്രതിമ സംസാരിക്കുമെന്ന സൂചനയാണ് ഈ വാക്യത്തിൽ ഉള്ളത്. എതിർക്രിസ്തുവിൻ്റെ പ്രതിമ എന്നത് ഒരു സൂപ്പർ പവറുള്ള മനുഷ്യനിർമ്മിതമായ യന്ത്രശക്തി തന്നെയാകുമോ? എതിർക്രിസ്തുവിൻ്റെ ഭരണം മനുഷ്യത്വമില്ലായ്മയുടേതാണ്. അങ്ങനെയെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ സാധ്യത മനസ്സും മനുഷ്യത്വവും ഇല്ലാത്ത ഒരു സൂപ്പർ പവർ യന്ത്രമനുഷ്യനായിക്കൂടുന്നുണ്ടോ? റോബോട്ടിൻ്റെ നിർമ്മിതിയിൽ ശാസ്ത്രലോകത്തിൻ്റെ ശ്രദ്ധ അത്രമാത്രം പതിഞ്ഞിരിക്കുന്നതിനാൽ യന്ത്രമനുഷ്യൻ്റെ നിർമ്മിതിയിൽ വലിയൊരു മുന്നേറ്റം തന്നെ മനുഷ്യകുലത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവയെല്ലാം ഇനി കാലം തെളിയും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭവനങ്ങളിൽ ക്രിസ്തുവിനെ തള്ളി ചൈനീസ് പ്രസിഡന്റിനെ പ്രതിഷ്ഠിക്കാൻ ചൈനീസ് പ്രവിശ്യയിൽ ക്രൈസ്തവർക്ക് നിർദ്ദേശം. ദാരിദ്ര്യ നിർമ്മാർജ്ജന ആനുകൂല്യം വേണമെങ്കിൽ തങ്ങളുടെ ഉത്തരവ് പാലിക്കണമെന്നും സർക്കാർ പ്രതിനിധികൾ. ടെക്സസിൽ കൊല്ലപ്പെട്ട ഷെറിൻ മാത്യൂസിന്റെ വളർത്തമ്മ സിനി മാത്യൂസിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് കുട്ടിയെ തനിച്ചാക്കി വീട് വിട്ടത്. അണികൾക്ക് താല്പര്യമില്ല. ഓസ്ട്രേലിയയിൽ നിരീശ്വരവാദികളുടെ ആഗോള കൺവെൻഷൻ ഉപേക്ഷിച്ചു. പെന്തക്കോസ്ത് മിഷൻ അന്തർദേശീയ യുവജന ക്യാമ്പ് നവംബർ 23 മുതൽ ചെന്നൈയിലെ സഭ ആസ്ഥാനത്ത്. ശലോമോൻ പണിത കോട്ടയുടെ ഭാഗങ്ങൾ ഇസ്രയേലി ഗവേഷകർ കണ്ടെത്തി. ബൈബിൾ ചരിത്ര വസ്തുതകൾക്ക് കൂടുതൽ തെളിവുകൾ. അമേരിക്കയിൽ വംശീയ ആക്രമണങ്ങൾ പെരുകുന്നു. 2016 6000-ത്തിലധികം വംശീയ ആക്രമണങ്ങൾ നടന്നതായി FBI. ബ്രിട്ടനിലെ സ്കൂളുകളിൽ നിന്ന് BCയും ADയും നീക്കം ചെയ്യുന്നു. നടപടി ക്രിസ്തുനാമം ഒഴിവാക്കാൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ഹാർവസ്റ്റ് ന്യൂസ് വീക്കിലി റൗണ്ടപ്പ് ഇനി അടുത്താഴ്ചയിൽ ഇതേ ദിവസം ഇതേ സമയം. ഈ ബുള്ളറ്റിൻ്റെ പുനഃസംപ്രേഷണം നാളെ, അതായത് തിങ്കളാഴ്ച രാവിലെ 11 കാണാം. ഈ ബുള്ളറ്റിൻ്റെ മറ്റ് എപ്പിസോഡുകൾ യൂട്യൂബിലും കാണാവുന്നതാണ്. നമസ്കാരം.